Assalamualaikum warahmatullahi wabarakatuh. Assalatu wassalamu ala asyrafil mursalin wa ala alihi washabbihi wasallim ajma'in amma ba'd. എൻ്റെ പ്രിയപ്പെട്ട ബഹുമാനികരെ, ഇന്നത്തെ ക്ലാസ്സിൽ പാർട്ട് 7 നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പറഞ്ഞു കൊണ്ടിരിക്കുന്ന സലാത്തുകളെ നേട്ടങ്ങൾ അതേപോലെ അതിൻ്റെ മഹത്വങ്ങളെ കുറിച്ചാണ് നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അല്ലാഹു തആല ഭാഗ്യം അതേപോലെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ആ സ്വലാത്ത് ഏതാണ് എന്ന് അറിയാം ഇൻഷാല്ലാ. അത് എല്ലാവർക്കും, കൂടുതലായിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു സ്വലാത്താണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആ ഒരു സ്വലാത്തിൻ്റെ സ്വലാത്ത് എല്ലാവർക്കും അറിയും, പക്ഷേ അതിൻ്റെ നേട്ടങ്ങളെ കുറിച്ച് ചില ആൾക്കാർക്ക് അറിയുന്നില്ല. അപ്പോൾ ആ അറിയാത്തവർക്ക് ഇന്നത്തെ ക്ലാസ് ശ്രദ്ധിച്ചു ഒന്ന് കേൾക്കാൻ വേണ്ടിയാണ് നിങ്ങളോട് ഞാൻ വിനന്തി ചെയ്യുന്നത്. അല്ലാഹു തആല ഇതിൽ നിന്ന് തക്കമായ പ്രതിഫലത്തോടെ ഞങ്ങൾ എല്ലാവരും ജന്നത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടി തെറുമാറവട്ടെ. ആമീൻ യാ റബ്ബൽ. അപ്പോൾ അതിൻ്റെ മഹത്വത്തിലേക്ക് കടക്കാം ഇൻഷാല്ലാ. അപ്പോൾ ആരെങ്കിലും ഈ പറയാൻ പോകുന്ന ഈ ഒരു സ്വലാത്തിനെ, ദുറൂദ് ഷെരീഫിനെ ആരെങ്കിലും ഈ പറയാൻ പോകുന്ന സ്വലാത്തിനെ പറഞ്ഞാൽ, നിത്യം റൂഢമാക്കിയാൽ, ഈ സ്വലാത്ത് റൂഢമാക്കി അവന് അല്ലാഹു തആല അവൻ്റെ കാരുണ്യത്തിൻ്റെ വാതിലിൽ 20 വാതിലുകളാണ് അവന് തുറന്നു കൊടുക്കുന്നത്. അതല്ലാതെ ഈ സ്വലാത്ത് നിത്യം പഠനം ചെയ്യുന്ന റൂഢമാക്കിയവന് മുനാഫിക്ക് അല്ലാത്ത, അതായത് കപ്പട്ടികളല്ലാതെ മറ്റാരും ഇവനെ ഒരു നീചരായിട്ട് കാണുകയില്ല. അതായത് ഇവന് ദുഃഖങ്ങളും അതേപോലെ കഷ്ടങ്ങൾ കൊടുക്കുകയില്ല. കാരണം ഇത് ഏറ്റവും സ്നേഹം തരുന്ന ഒരു സ്വലാത്താണ്. എല്ലാവർക്കും അല്ലാഹു തആലയുടെ, അല്ലാഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്, ഈ ഒരു സ്വലാത്ത് പഠനം ചെയ്യുന്ന ആ മനുഷ്യന് മുസ്ലിമോ അല്ലാതെ മുനാഫിഖ് കപട്ടികളായ മനുഷ്യർ അല്ലാതെ ഇവനെ ഒരിക്കലും വേറെ മുസ്ലിമുകൾ ഒരിക്കലും ഇവനെ തമാശയാക്കുന്നില്ല. അതേപോലെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുന്നത്തുകളെ പിൻപറ്റിയ ഇമാം സുഹറാനി തങ്ങളാണ് ഇത് ഉല്ലേഖനം ചെയ്യുന്നത്. അപ്പോൾ ആ അത്രക്കും പവർഫുൾ ആയിട്ടുള്ള ഒരു സ്വലാത്തിനെ ഒന്ന് ഞങ്ങളൊന്ന് പരിചയപ്പെടാം. അതെല്ലാവർക്കും അറിയുന്ന ഒരു സ്വലാത്താണ്, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു സ്വലാത്താണ് ഒരു ലൈനും പോലും ഇല്ല, പക്ഷേ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്നേഹം വെച്ച് ഈ ഒരു സ്വലാത്തിന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ ഹബീബായ മുത്ത് തങ്ങളെ പോലും കാണാനുള്ള ഭാഗ്യം കിട്ടുമെന്ന് ഹദീസ് ഗ്രന്ഥത്തിൽ ഞങ്ങൾ കാണാൻ സാധിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്വലാത്തിൻ്റെ മഹത്വത്തിൽ വല്ലാതെ മഹത്വങ്ങളുണ്ട്. പക്ഷേ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു 2-3 ഇങ്ങനത്തെ ഒരു മഹത്വങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഇത് ഓതാനും അതേപോലെ എല്ലാവർക്കും പഠിപ്പിച്ചു തരാനുള്ള ഭാഗ്യം അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്തരം പറഞ്ഞ് എൻ്റെ വാക്കിനെ അവസാനിക്കുകയാണ് ഇൻഷാ അള്ളാഹ്. മറ്റൊന്ന് ക്ലാസ്സിൽ നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.